വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേസ് പാക്ക് ഒന്നും ഇടാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുഖത്തെ കറുത്ത പാടും എല്ലാം മാറ്റാനായിട്ട് നമുക്കൊരു ഫേസ് ക്രീം പോലെ തയ്യാറാക്കാം ഇതൊരു നൈറ്റ് ക്രീമാണ് കേട്ടോ നിങ്ങൾ നൈറ്റ് പുരട്ടി കിടക്കുക രാവിലെ എണീറ്റ് കഴുകിക്കളയാവുന്നതാണ് കഴുകിക്കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ വൈറ്റമിൻ ഇ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ തിക്കായിട്ട് നമുക്ക് തോന്നുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കഴുകിക്കളയാൻ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതാ ഉലുവയാണ് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതുപോലെ തന്നെ ബെസ്റ്റ് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഉലുവ എടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് അലോവേറ ജെൽ ആണ് അപ്പോൾ അലോവേറ ജെൽ ഇതുപോലെ എന്താ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് യൂസ് ചെയ്യാം കേട്ടോ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് എന്താ നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ അലോവേറ ജെല് ഇങ്ങനത്തെ അലോവേറ ജെല് യൂസ് ചെയ്താൽ മാത്രം ആ ഒരു കൺസിസ്റ്റൻസിയിലും കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രീസൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഈ അലോവേറ ജെല് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഒരെണ്ണം മതി കൂടുതലൊന്നും വേണ്ട അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ ഹെയറിനൊക്കെ വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഹെയർ ക്രീമായിട്ട് യൂസ് ചെയ്യണ്ട പക്ഷേ ഫേസ് ക്രീമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അല്ലേ അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിക്കുക നമ്മുടെ വെള്ളത്തിൻ്റെ നിറം മഞ്ഞ നിറമായിട്ട് മാറണം അപ്പോൾ അവിടം വരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം അപ്പോൾ അതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ വെള്ളം മഞ്ഞ നിറത്തിൽ അങ്ങനെ ആയി കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ ആദ്യം ഒന്നും മഞ്ഞ നിറത്തിൽ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം അപ്പോഴാണ് ആ വെള്ളം മഞ്ഞ നിറത്തിലായിട്ട് മാറുകയുള്ളൂ എന്നാൽ മാത്രമാണ് നമ്മുടെ ഉലുവയുടെ അകത്തെ സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരത്തുള്ളൂ അപ്പോൾ മഞ്ഞ നിറം ആവണം കേട്ടോ നല്ലൊരു മഞ്ഞ കിട്ടും അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ ഇതാ കണ്ടില്ലേ ഇപ്പോൾ അത്യാവശ്യം നല്ല മഞ്ഞ നിറത്തിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മളിത് അരിച്ചെടുത്തിട്ട് ഈ വെള്ളം മാറ്റി വെക്കുക എന്നിട്ട് ഈ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ ക്രീം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഈ 2 സ്പൂൺ ഉലുവ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് അലോവേറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ 2 സ്പൂൺ അലോവേറ ജെൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കളർലെസ് ആയിട്ടുള്ള അലോവേറ ജെൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ കളർലെസ് ആയിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രീമിന് ഒരു മഞ്ഞ ടു വൈറ്റ് നിറമായിരിക്കും വരിക ഇനി അതല്ല നിങ്ങൾ ഇതുപോലെ ഗ്രീൻ കളറുള്ള അലോവേറ ജെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ക്രീമിന് ഗ്രീൻ കളറായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഗ്രീൻ കളറായിരുന്നാലും കുഴപ്പമില്ല പക്ഷേ കളറില്ലാത്ത അലോവേറ ജെൽ തന്നെയാണ് നല്ലത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേറ ജെല് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്രീമായിട്ട് അതിനെ സ്റ്റോർ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും ഇത് അത്യാവശ്യം ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഞാനിവിടെ കാണിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖം ഇപ്പോൾ അത്യാവശ്യം നല്ല ഓയിലി ആയിട്ട് വരികയാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഓയിലി ഉള്ള എന്ത് സാധനം മുഖത്ത് പുരട്ടിയാലും അപ്പോൾ തന്നെ പിമ്പിൾസ് വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് അവോയ്ഡ് ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ എനിക്ക് വൈറ്റമിൻ ഇ യൂസ് ചെയ്തിട്ടും ചെറുതായിട്ട് പിമ്പിൾസ് വരുന്ന ഒരു തുടക്കം കാണുന്നുണ്ട് പക്ഷേ ബ്ലാക്ക് സ്പോട്ട്സ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ അത് വേറൊരു കാര്യം എന്നാലും എനിക്ക് കുരുക്കൾ പിന്നെയും ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനത് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തേക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ആക്നെ പ്രോബ്ലംസ് ഉള്ളവർ ആഴ്ചയിൽ 2-3 തവണ മാത്രമാണ് അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ആക്നെ പ്രോബ്ലംസ് ഉള്ളവർ വൈറ്റമിൻ ഇ ഇതിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല പകരം നിങ്ങൾക്ക് ഈ 2 സാധനം മാത്രം മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി ഇനി നോർമൽ സ്കിൻ ഡ്രൈ സ്കിൻ അതുപോലെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ബ്ലാക്ക് സ്പോട്ട്സ് മാറാനായിട്ട് കുറച്ചും കൂടി എഫക്റ്റീവ് വൈറ്റമിൻ ഇ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ പക്ഷേ പുതുതായിട്ട് പിമ്പിൾസ് വരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ക്രീം എന്ന് പറയാൻ പറ്റില്ല നമുക്കൊരു ജെല്ലെന്ന് വിളിക്കാം അത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം ഏത് കണ്ടെയ്നർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ക്രീം കേട്ടോ കറുത്ത പാട് മാറ്റാനും മുഖം നല്ല സ്മൂത്ത് ആക്കാനും ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഉലുവ അതുപോലെ തന്നെ അലോവേറ ജെല്ലും നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വെച്ചിട്ട് ക്രീം ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്ക് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ